ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഡ്രോപ്പ് ഇറ്റ്. ചെറിയ തിരക്കുകളെല്ലാം കാരണം ഒരുപാട് കാലമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ മീനുകളുടെ ഇപ്പോഴത്തെ അപ്ഡേഷൻസ് ആണ് കാണിക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ ഈ ഫ്രിഡ്ജ് ബോക്സുകളിലൊക്കെയാണ് ഇപ്പോൾ നമ്മളുടെ കോഴിക്കാർപ്പ് പിന്നെ മീനുകളെല്ലാം ഉള്ളത്. പിന്നെ കുറച്ച് ടെറസിൻ്റെ മേളിലും ഉണ്ട്. അപ്പോൾ നമുക്ക് മീനുകളെ കാണാം. അപ്പോൾ നമ്മളുടെ കോഴിക്കാർക്കുള്ള ടാങ്കാണിത്. അത് നെറ്റിൻ്റെ മുകളിൽ മീൻകൊത്തികളെല്ലാം വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഓലയെല്ലാം ഇട്ട് മൂടി വെച്ചതാണ്. ഇതാണ് നമ്മളുടെ കോഴിക്കാർപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. വെള്ളമെല്ലാം നല്ല ആൽഗ പിടിച്ച് പച്ച നിറമായിട്ടുണ്ട്. മീനുകളെല്ലാം നല്ല ആക്റ്റീവാണിപ്പോൾ. പിന്നെ ഇത് നമ്മളുടെ പോളാർ മീനുകളുടെ ടാങ്കാണ്. പോളാർ ബ്ലൂവും പോളാർ വൈറ്റും ആണ് ഇതിലുള്ളത്. ഇതിനും നമ്മൾ മീനുകൾ കുറവായതിനാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ് ഒന്നുമില്ല. ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കും. അവർ നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇതിൽ ഇരിക്കുന്നുണ്ട്. നാച്ചുറലായിട്ട് പായലെല്ലാം നല്ല രീതിയിൽ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ വെള്ളമെല്ലാം നല്ല കണ്ടീഷനായിട്ട് നിൽക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെ ഈ ഏരിയയിൽ ഞാൻ വരുന്ന സമയത്താണ് ഇവർക്ക് ഫുഡ് കൊടുക്കാറ്. അതുകൊണ്ടാണ് എല്ലാവരും ഇവർ ഓടി വരുന്നത്. നല്ല രീതിയിൽ തന്നെ ഇവർക്ക് എയറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും വിശേഷങ്ങൾ ഇത്രയാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. കുറച്ച് വെള്ളമെല്ലാം മാറ്റി ഇവരുടെ ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കണം. ഇവരുടെയും ക്ലീൻ ആക്കണം. കുറച്ച് മാസങ്ങളായി ഇവരെ എല്ലാം ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചിട്ട്. ഇനി പിന്നെ നമ്മളുടെ കോഴിക്കാർപ്പിൻ്റെ മുൻപത്തെ ടാങ്കിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. അത് വളരെ പരിതാപകരമായ നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളുടെ ടാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇതെന്തായാലും ഈ രീതിയിൽ ഇതിൽ മീനുകളെ വളർത്താൻ കഴിയില്ല. മൊത്തം പൊളിഞ്ഞ് ഷീറ്റ് സൈഡെല്ലാം ഇടിഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് കവർ ഷീറ്റ് പൊങ്ങി പോകാതിരിക്കാൻ വെച്ച വെയിറ്റുകളാണ് അതെല്ലാം. ഇപ്പം മഴ രണ്ട് ദിവസമായിട്ട് പെയ്തപ്പം ഇതിൽ വെള്ളം ചെറുതായിട്ട് ആയിട്ടുണ്ട്. അപ്പം ഇതേ നിലയിൽ നിലനിർത്തി കൊണ്ടുപോയാൽ നമുക്ക് മീനിടാനും പറ്റില്ല. ഇതൊരു കൊതുകോളമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പൊളിച്ച് മാറ്റുന്നതാണ്. നമ്മളുടെ മുന്നിൽ വേറെ നിവർത്തിയൊന്നുമില്ല. എന്നിട്ടാണ് നമുക്ക് ഈ ടാങ്ക് വാട്ടർ ടാങ്ക് കട്ട് ചെയ്ത് ഈ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. ചെയ്തതിന് ശേഷം നമ്മളിത് ഓപ്പൺ ടെറസിലേക്ക് മാറ്റി ഫിൽട്രേഷൻ എല്ലാം ഫിക്സ് ചെയ്ത് നമ്മളുടെ കോഴിക്കാർപ്പുകൾക്ക് കൂടുതൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ടാങ്കിൻ്റെയൊക്കെ അവസ്ഥ ആണല്ലേ. ഇനി നമുക്ക് നേരെ നമ്മളുടെ ടെറസിൻ്റെ മുകളിലോട്ട് പോകാം. ഇവിടെ ആണ് നമ്മളുടെ ഗപ്പികളെല്ലാം ഉള്ളത്. ഇനി നമുക്ക് അവരുടെ വിശേഷങ്ങളൊന്ന് കാണാം. ഇത് നമ്മളുടെ അക്കൂരത്തിലിട്ട് വെച്ചേക്കുന്ന ടെക്സിഡോക്കോയാണ് കേട്ടോ. ടെക്സിഡോക്കോയുണ്ട്, വേറെ ഒരു മീൻ കുറച്ച് മീനുകളുണ്ട്. തൽക്കാലത്തേക്ക് ഇവരെ ഒരുമിച്ചിട്ടോന്നുള്ളൂ. പിന്നെ അവരുടെ കൂടെ മുൻപുണ്ടായിരുന്ന ഒരു ഗോൾഡ് ഫിഷ് ആണത്. ഈ ഗോൾഡ് ഫിഷ് അവരുടെ കൂടെ ആയിരുന്നു, പക്ഷേ കൂടെ ഇരുന്നു കൊണ്ട് അവരെല്ലാം ഓരോരുത്തരെ തിന്നുന്നുണ്ടെന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. ആ സമയത്ത് മാറ്റിയിട്ടതാണ്. ഇനി നമുക്ക് നമ്മളുടെ ഓപ്പൺ ടെറസിലേക്ക് പോകാം. ഇതൊക്കെയാണ് അപ്പോൾ നമ്മളുടെ ഓപ്പൺ ടെറസിലുണ്ടായിരുന്ന മീനുകൾ. മുൻപ് വീഡിയോസ് കണ്ടവർക്കറിയാം. അപ്പോൾ ഇതിലെല്ലാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ നമ്മളുടെ ടെക്സിഡോക്കോയുടെ ഒരു ഫീമെയിലാണ് തോന്നുന്നു. ഏതോ ഒരു ഫീമെയിലുണ്ട്. പിന്നെ ഇതിൽ നമ്മളുടെ ചില്ലി മൊസൈക്ക് വിഗീറിൻ്റെ ഫീമെയിലുകളാണുള്ളത്. അതും എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്.
ഒരു രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ. ഇത് നമ്മളുടെ ടെക്സ്ഡ് കോയിയാണ്. ടെക്സ്ഡ് കോയി ഫീമെയിൽ മെയിലും മിക്സ് ആക്കിയിട്ടാണുള്ളത്. ഇതിലും അതേപോലെ ചില്ലി മോസയൊക്കെ ബിഗീർ എൻ്റെ മിക്സഡാണ്. ഇതിലെല്ലാം നമ്മളുടെ മിക്സ്ഡ് കപ്പികളാണ്. ഇതിലെല്ലാം മിക്സ്ഡ് കപ്പികളാണ് തോന്നുന്നു. ഇതിൽ നമ്മളുടെ പ്ലാറ്റിനം റെഡ് ബിഗീറിൻ്റെ മെയിലുകളാണ് കുറച്ചുള്ളത്. ഇത് മിക്സ്ഡ് കപ്പീസാണ്. ചെറുതും ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു ഇതിൽ. ഇപ്പം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെള്ളം മാറ്റാറായിട്ടുണ്ട്. എല്ലാം ക്ലിയറാക്കി നമ്മളൊരു വീഡിയോ വേറെ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ടെക്സ്ഡ് കോയി അല്ല, നമ്മളെ ചില്ലി മൊസൈക്ക് ബിഗീറിൻ്റെ ഫാമിലീസാണ് കേട്ടോ. അതായത് മെയിലും ഫീമെയിലും ഒരുമിച്ചിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതിൽ കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ എല്ലാം ഒന്ന് ഉഷാറാക്കി എടുക്കണം. ഇവരെ വേർതിരിച്ച് മാറ്റി ഇട്ടിട്ട് വേണം ബ്രീഡിംഗ് എല്ലാം വീണ്ടും തുടങ്ങാൻ. ഇത് അതേപോലെ ടെക്സ്ഡ് കോയി മെയിലും ഫീമെയിലും ഞാൻ ഒരുമിച്ചിട്ടാണ്. മെയിലെല്ലാം ചത്തുപോയി ഇതിൽ. അപ്പോൾ ഒരു ഫീമെയിലും പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളാണുള്ളത്. പിന്നുള്ളത് നമ്മളുടെ പ്ലാറ്റീസാണ് കേട്ടോ. നല്ല റെഡ് കളർ പ്ലാറ്റീസ് ഉണ്ട്. ബാക്കി എല്ലാം അടിയിലാണോ തോന്നുന്നു, അതോ ഇത് മാത്രമേ ഉള്ളൂന്നറിയില്ല. ഉള്ളിൽ വലുതുകളുണ്ട്. ഉള്ളിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിനി വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഇത്രയാണ് ഇപ്പം നമ്മളുടെ മീനുകൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ ബാക്കി വീഡിയോകൾ താമസിച്ച് തന്നെ നമ്മളുടെ ചാനലിൽ വരുന്നതാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരുന്നതാണ്. അപ്പം വീഡിയോ എല്ലാം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെക്കുക. ബൈ ബൈ.